യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ നിർണായക നീക്കവുമായി ബെലാറസ്. ആണവായുധമുക്ത രാഷ്ട്രപദവി നീക്കുന്ന ഭരണഘടനാ ഭേദഗതി ബെലാറസ് പാസാക്കി. ഇതോടെ റഷ്യൻ ആണവായുധങ്ങൾ ബെലാറസിൽ വിന്യസിക്കാനുള്ള തടസ്സം നീങ്ങി. യുക്രൈനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന വ്ളാഡിമിർ പുടിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ബെലാറസിന്റെ നടപടി. ബെലാറസ് അതിർത്തിയിൽ നിന്നുള്ള മിസൈൽ പരിധിയിൽ യുക്രൈൻ തലസ്ഥാനമായ കീവും ഉൾപ്പെടും. ബെലാറസ് അതിർത്തി നഗരമായ ഗോമലിൽ വെച്ച് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ബെലാറസിന്റെ നടപടിക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തി. ആണവായുധങ്ങൾ സജ്ജമാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ സേനാ കമാൻഡുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആണവ പ്രതിരോധ സേനയെ പ്രത്യേക ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്താനും പ്രതിരോധ മന്ത്രിക്കും സൈനിക മേധാവിക്കും പുടിൻ നിർദ്ദേശം നൽകിയിരുന്നു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയ്ക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം കടുപ്പിക്കുന്നതും നാറ്റോ സഖ്യം യുക്രൈനെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആണവായുധങ്ങൾ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയ റഷ്യയുടെ നീക്കത്തെ അമേരിക്ക അപലപിച്ചു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് റഷ്യയുടെ ശ്രമമെന്ന് യു എസ് അംബാസിഡർ ലിൻ തോമസ് ഗ്രീൻഫീൽഡ് ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.